വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കുകയാണ്. ശബരിമലയിലെ യുവതീ പ്രവേശന വിധി നിലനിൽക്കുമെന്ന് ആവർത്തിച്ച് ജസ്റ്റിസ് RF നരിമാൻ നിലപാട് വ്യക്തമാക്കിയത് സോളിസിറ്റർ ജനറലിനോട്. മറ്റൊരു കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു പരാമർശം. ഇന്നലത്തെ വിയോജന വിധി വായിച്ചില്ലേയെന്ന് ജസ്റ്റിസ് നരിമാൻ. ശബരിമലയിൽ യുവതീ പ്രവേശനം ഒഴിവാക്കുന്നതാണ് ഉചിതമെന്ന് സർക്കാരിന് നിയമോപദേശം. സുപ്രീംകോടതി അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയാണ് നിയമോപദേശം നൽകിയത്. വിധിയിൽ അവ്യക്തതയുണ്ട്. കേസിൽ അന്തിമ വിധിപ്പകർപ്പ് വരുന്നതുവരെ പഴയ സ്ഥിതി തുടരുകയാണ് ഉചിതമെന്നും ജയ്ദീപ് ഗുപ്ത. ശബരിമലയിൽ സർക്കാർ സംരക്ഷണത്തിൽ യുവതികളെ കയറ്റില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ആക്ടിവിസം പ്രകടിപ്പിക്കാനുള്ള ഇടമല്ല ശബരിമല, സർക്കാർ നിലപാട് വ്യക്തമാണ്. ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ ആത്മപരിശോധന നടത്തണം. ആക്ടിവിസ്റ്റുകൾക്ക് സംരക്ഷണം നൽകേണ്ടി വന്നത് പഴയ കാര്യമാണെന്നും മന്ത്രി. ശബരിമലയിൽ പ്രവേശിക്കണമെന്നുള്ള യുവതികൾ കോടതി ഉത്തരവുമായി വരണമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വ്യക്തി താൽപര്യങ്ങൾക്ക് സർക്കാർ കൂട്ടുനിൽക്കില്ല. മാധ്യമങ്ങൾ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് സംഘപരിവാർ പ്രകോപനം ഉണ്ടായതെന്നും മന്ത്രി. ശബരിമല പുതിയ വിധിയോടെ പഴയ വിധി അപ്രസക്തമായെന്ന് കെ സുരേന്ദ്രൻ. സ്റ്റേ ഇല്ല എന്ന പ്രചാരണം നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളി. അന്തിമ തീർപ്പ് ഉണ്ടാകുന്നതുവരെ ശബരിമലയിൽ പൂർവ്വസ്ഥിതി തുടരാൻ കോടതിയിൽ നിന്ന് അനുമതി വാങ്ങണമെന്നും സുരേന്ദ്രൻ. വിധിയിൽ വ്യക്തത കുറവുള്ളത് മുഖ്യമന്ത്രിക്ക് മാത്രമാണെന്ന് കെ സുരേന്ദ്രൻ. ആവശ്യമായ നിയമോപദേശം തേടി ശബരിമലയിൽ സമാധാന അന്തരീക്ഷം ഒരുക്കാൻ സർക്കാർ തയ്യാറാവണം. യുവതികളെ പ്രവേശിപ്പിക്കാൻ സർക്കാർ സഹായം നൽകില്ല എന്ന് നിയമമന്ത്രി പറഞ്ഞത് നേരത്തെ സഹായം നൽകി എന്നതിന് തെളിവാണെന്നും സുരേന്ദ്രൻ. ശബരിമല വിധി വായിച്ചിട്ടില്ലെന്ന് DGP ലോക്നാഥ് ബെഹ്റ. വിധിയുടെ വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും നിയമവിദഗ്ധരുമായും സംസാരിക്കുമെന്നും DGP. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ശബരിമല വിധിയും മണ്ഡലകാല മുന്നൊരുക്കവും ചർച്ച ചെയ്ത് ദേവസ്വം ബോർഡ്. ശബരിമല നട നാളെ തുറക്കും. ശബരിമലയിലെയും മാളികപ്പുറത്തെയും പുതിയ മേൽശാന്തിമാർ ചുമതലയേൽക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സന്നിധാനത്തെത്തും. DGP ലോക്നാഥ് ബെഹ്റ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ പമ്പയിൽ നിന്നും ഭക്തരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കും. കൂടുതൽ പോലീസുകാരെ നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ വിന്യസിക്കും. ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് സേനാവിന്യാസത്തിൽ അന്തിമ തീരുമാനമെടുക്കും. December 27 മണ്ഡലപൂജ, തുടർന്ന് നടയടയ്ക്കും. പമ്പയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നതിൽ എതിർപ്പില്ലെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ. സർക്കാരിന്റെ നിലപാടിന് പിന്തുണ. പൂർണ്ണ നിയന്ത്രണം ഒഴിവാക്കണമെന്ന് ഹർജിക്കാരൻ പ്രസന്നകുമാർ. ഇക്കാര്യത്തിൽ തിങ്കളാഴ്ച നിലപാട് അറിയിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെടും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും സുപ്രീംകോടതി വിധി വിലയിരുത്തും. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രതികരണത്തിന്റെ ചുവടുപിടിച്ചാകും CPMലെ ചർച്ചകൾ. അതിനുശേഷമാകും ഔദ്യോഗിക നിലപാട് പ്രഖ്യാപനം. ശബരിമലയിലെ സുപ്രീംകോടതി വിധി ഇന്നത്തെ UDF യോഗം ചർച്ച ചെയ്യും. തുടക്കം മുതൽ സ്വീകരിക്കുന്ന നിലപാടുകൾക്കുള്ള അംഗീകാരമാണ് കോടതി വിധിയെന്നാണ് UDF വിലയിരുത്തൽ. വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്ന വിഷയത്തിൽ സ്വീകരിക്കേണ്ട തുടർ നിലപാടുകളും UDF യോഗം ചർച്ച ചെയ്യും. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ വിലയിരുത്തലും UDF യോഗത്തിലുണ്ടാകും. വട്ടിയൂർക്കാവ്, കോന്നി മണ്ഡലങ്ങളിലുണ്ടായ തോൽവി വിമർശിക്കപ്പെടും. ഇരു മണ്ഡലങ്ങളിലെയും തോൽവിക്ക് കാരണം കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണെന്നാണ് വിമർശനം. കേരള കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനം UDF യോഗത്തിൽ ഉയരും. PJ ജോസഫ്, ജോസ് കെ മാണി വിഭാഗങ്ങളെ 2 പാർട്ടികളായി മുന്നണിയിൽ ഉൾക്കൊള്ളാമെന്ന് നേതാക്കൾ. കോൺഗ്രസിനെയും മുസ്ലിം ലീഗ് നേതൃത്വത്തെയും നിലപാടുകൾ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെയും നിലപാടുകൾ നിർണായകം. മാലിന്യ വണ്ടി പിടികൂടിയ ASIയെ അധിക്ഷേപിച്ച് DYSP. താമരശ്ശേരി DYSPയുടെ ഫോൺ സംഭാഷണം പുറത്ത്. ASIക്ക് DYSP വക സസ്പെൻഷന്. സേനയിൽ അമർഷം പുകയും. എറണാകുളം വെട്ടിത്തറ വലിയ പള്ളിയിൽ ഓർത്തഡോക്സ് വിഭാഗം പ്രവേശിക്കുന്നത് തടഞ്ഞ് യാക്കോബായ വിഭാഗം. പള്ളിയുടെ ഗേറ്റ് പൂട്ടിയായിരുന്നു പ്രതിഷേധം. ഓർത്തഡോക്സ് വിഭാഗക്കാർക്ക് അകത്ത് പ്രവേശിക്കാനായില്ല. തടഞ്ഞവർക്കെതിരെ കേസെടുക്കുമെന്ന ഉറപ്പിനെ തുടർന്ന് പിരിഞ്ഞുപോയി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്തുണ്ടായിരുന്നത് വൻ പോലീസ് സംഘം.
ഓർത്തഡോക്സ് സഭയുടെ ദേവാലയങ്ങളിൽ യാക്കോബായക്കാരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിൽ തടസ്സമില്ലെന്ന് ഓർത്തഡോക്സ് സഭാ വക്താവ് ഫാദർ ജോൺ എബ്രഹാം കോനാട്ട്. മൃതദേഹങ്ങൾ വെച്ച് വിലപേശുകയാണ് യാക്കോബായ വിഭാഗം ചെയ്യുന്നതെന്നും ഫാദർ ജോൺ എബ്രഹാം കോനാട്ട്. വാളയാർ കേസിൽ നാലു പ്രതികൾക്ക് കൂടി ഹൈക്കോടതിയുടെ നോട്ടീസ്. വലിയ മധു, കുട്ടിമധു, പ്രദീപ് കുമാർ, ഷിബു എന്നിവർക്കാണ് നോട്ടീസ് അയച്ചത്. പാലക്കാട് പോക്സോ കോടതി വിധി റദ്ദാക്കണമെന്നും കേസ് സിബിഐ അന്വേഷിക്കണമെന്നും പെൺകുട്ടികളുടെ അമ്മ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ആത്മഹത്യ ചെയ്ത ചെന്നൈ IIT വിദ്യാർത്ഥിനിയും കൊല്ലം സ്വദേശിയുമായ ഫാത്തിമയുടെ ബന്ധുക്കൾ തമിഴ്നാട്ടിലേക്ക്. DGP നേരിട്ട് പരാതി നൽകാനാണ് കുടുംബം പോകുന്നത്. CBI അന്വേഷണം വേണമെന്ന് ആവശ്യം. പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ IIT വിദ്യാർത്ഥി പ്രതിഷേധം ശക്തം. കേസിൽ തമിഴ്നാട് സെൻട്രൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അധ്യാപകൻ സുദർശൻ പത്മനാഭന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് ആരോപണം. വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റാരോപിതനായ അധ്യാപകനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് M. നൌഷാദ് MLA. DGP ലോക്നാഥ് ബെഹ്റ ഇക്കാര്യം ആവശ്യപ്പെട്ട് തമിഴ്നാട് DGP കത്ത് നൽകി. കൃത്യമായ അന്വേഷണം തമിഴ്നാട് പോലീസ് ഉറപ്പു നൽകിയെന്ന് മന്ത്രി G. സുധാകരൻ. 13 വയസ്സുകാരിയെയും വിടാതെ ബാങ്ക്. കടക്കിണി മൂലം ആത്മഹത്യ ചെയ്ത ദമ്പതികളുടെ മകൾക്ക് നോട്ടീസ്. 12 സെന്റ് സ്ഥലവും വീടും ജപ്തി ചെയ്യാൻ നീക്കം. ക്രൂരത കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിന്റേത്. അത്തോളി ഗവൺമെന്റ് VHSൽ 8-ാം തര വിദ്യാർത്ഥിയായ ജാൻവിക്ക് പ്രായപൂർത്തിയാകാതെ സ്ഥലം വിറ്റുപോലും കടം വീട്ടാനാകില്ല. മാതാപിതാക്കൾ മരിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭിച്ച 1 ലക്ഷം രൂപ SBIയിലുണ്ട്. ഇത് ലഭിക്കണമെങ്കിലും 18 വയസ്സാകണം. December 30 മുതലടച്ചാൽ ജപ്തി നടപടികൾ ഒഴിവാക്കാമെന്ന് ബാങ്ക് മാനേജർ അജയ്കുമാർ. ഇതിനകം പലിശ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ജപ്തിയിലേക്ക് കടക്കില്ലെന്നും ബാങ്ക് മാനേജർ News 18 പറഞ്ഞു. അതേസമയം ജാൻവിയെ സഹായിക്കാൻ ഒരുങ്ങി പ്രവാസി മലയാളി രംഗത്ത്. ബാങ്കിലടയ്ക്കാനുള്ള തുക നൽകാമെന്ന് മുജീബ് കോട്ടക്കൽ. News 18 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മുജീബ് സഹായവുമായി രംഗത്തെത്തിയത്. 2018 മഹാപ്രളയത്തിൽ കൃഷിനാശം സംഭവിച്ച 21 കർഷകർ ആത്മഹത്യ ചെയ്തുവെന്ന് മന്ത്രി VS സുനിൽകുമാർ. ഇടുക്കി വയനാട് ജില്ലകളിൽ 9 വീതവും കണ്ണൂരിൽ 2, കാസർഗോഡ് 1 ആത്മഹത്യയുണ്ടായി. മന്ത്രി നിയമസഭയെ രേഖാമൂലം ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. വെർജിൻ കോക്കനട്ട് ഓയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കൂടുതൽ യൂണിറ്റുകൾ ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി. വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. തെങ്ങിന്റെ ഉൽപ്പാദനക്ഷമത ഹെക്ടറിന് 8,500 വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി സുനിൽകുമാർ. കർഷക കടാശ്വാസത്തിന് അപേക്ഷിക്കാനുള്ള സമയം December 31 വരെ നീട്ടിയെന്ന് മന്ത്രി VS സുനിൽകുമാർ. അപേക്ഷിക്കാൻ കഴിയാതെ പോയ കർഷകർക്ക് വീണ്ടും അവസരം നൽകണമെന്ന ആവശ്യം ഉയർന്ന സാഹചര്യത്തിലാണ് നടപടിയെന്നും മന്ത്രി. 2018 നെൽവയർ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം തയ്യാറാക്കിയ ഡാറ്റാ ബാങ്കിൽ അപാകതയുണ്ടെന്ന് മന്ത്രി VS സുനിൽകുമാർ. നിയമസഭയെ രേഖാമൂലമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. KSRTCയിൽ ശമ്പളം നൽകാൻ പണമില്ലെന്ന് ഗതാഗതമന്ത്രി. പ്രതിമാസം വേണ്ടത് 84 കോടി രൂപ, കണ്ടെത്താൻ കഴിയുന്നത് 46 കോടി രൂപ മാത്രം. പ്രളയം മൂലം സർവീസുകൾ താറുമാറായത് തിരിച്ചടിയായി. ഷെഡ്യൂളുകൾ വെട്ടിക്കുറച്ചത് വരുമാനം കുറച്ചുവെന്നും മന്ത്രി നിയമസഭയിൽ. ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് വിജയകരമാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. 11,082 വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. നിയമലംഘനത്തിന് 4,28,00,000 രൂപ പിഴ ഈടാക്കി. സേഫ് കേരള പദ്ധതി നിലവിൽ വന്ന ശേഷം 2.5 ലക്ഷം കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നും ഗതാഗതമന്ത്രി. December 2019 ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തുവെന്ന് ഗതാഗതമന്ത്രി. ഗതാഗത നിയമ ലംഘനവുമായി ബന്ധപ്പെട്ടാണ് നടപടിയെന്നും AK ശശീന്ദ്രൻ നിയമസഭയെ അറിയിച്ചു. ഇലക്ട്രിക് ഗതാഗത നയത്തിന്റെ ഭാഗമായി 2022 10 ലക്ഷം വൈദ്യുതി വാഹനങ്ങൾ നിരത്തിലിറക്കുമെന്ന് ഗതാഗതമന്ത്രി. 2 ലക്ഷം ഇരുചക്ര വാഹനങ്ങളും 1.5 ലക്ഷം മുച്ചക്ര വാഹനങ്ങളും നിരത്തിലിറക്കും. 1,000 ചരക്കു വാഹനങ്ങളും 3,000 ബസ്സുകളും 100 ബോട്ടുകളുമാണ് നിരത്തിലിറക്കുകയെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
പുതുതായി വാങ്ങുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 25% നികുതി ഇളവും ഓട്ടോറിക്ഷകൾക്ക് 50% നികുതി ഇളവും നൽകുമെന്ന് ഗതാഗത മന്ത്രി. സംസ്ഥാനത്തെ വൈദ്യുതി വാഹന നിർമ്മാണത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുമെന്നും മന്ത്രി നിയമസഭയിൽ. സംസ്ഥാനത്ത് 2 മാസത്തിനകം ഇ ഓട്ടോകൾ വാണിജ്യാടിസ്ഥാനത്തിൽ വിപണിയിൽ ഇറക്കുമെന്ന് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ. സംസ്ഥാനത്തിന് അകത്തും പുറത്തും സർവീസ് സെന്ററുകളും സെയിൽസ് ഔട്ട്ലെറ്റുകളും സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. നിലവിൽ ഇ ഓട്ടോയുടെ ഏകദേശ വില 280,000 രൂപയാണെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. ദേശീയപാത 766ലെ യാത്രാ നിരോധന വിഷയത്തിൽ വാദം കേൾക്കുന്നത് സുപ്രീംകോടതി 6 ആഴ്ചത്തേക്ക് നീട്ടിവെച്ചു. ഇനി വാദം കേൾക്കുക ഡിസംബർ അവസാന ആഴ്ച. ഗതാഗത നിയന്ത്രണത്തിൽ കേരളത്തിന്റെ നിലപാടിന് വിരുദ്ധമായാണ് കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലം. യു എ പി എ കേസിൽ താഹായെയും അലനെയും 3 ദിവസം കൂടി കസ്റ്റഡിയിൽ വിട്ടു. 18 വീണ്ടും കോടതിയിൽ ഹാജരാക്കണം. കസ്റ്റഡി ആവശ്യം പ്രതിഭാഗം എതിർത്തു. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പാർട്ടി ഒപ്പമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് യു എ പി എ കേസിലെ പ്രതി താഹ. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി പാർട്ടി അറിയിച്ചിട്ടുണ്ട്. പോലീസ് ആദ്യ ദിവസം മർദ്ദിച്ചു, പിന്നീട് മർദ്ദിച്ചിട്ടില്ലെന്നും താഹ മാധ്യമങ്ങളോട് പറഞ്ഞു. പെരിയാർ കേസ് വാദിക്കാൻ 20 ലക്ഷം രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുതിർന്ന അഭിഭാഷകൻ മനീന്ദർ സിംഗ് ഹാജരാകുന്നതിനാണ് തുക അനുവദിച്ചത്. കൂടത്തായി കൊലപാതക പരമ്പര വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നു. കൊല്ലപ്പെട്ടവർ വിഷം ഉള്ളിൽ ചെന്നു തന്നെയാണോ മരിച്ചത്, മരണത്തിന്റെ സാഹചര്യങ്ങൾ എന്നിവയിലാണ് ചർച്ച. ഇതിനുശേഷം മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് പോലീസിന് കൈമാറും. പരശുരാമന്റെ മഴു ബ്രാൻഡാക്കി വിൽക്കാൻ ജേക്കബ് തോമസ്. ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് MDയായി ചുമതലയേറ്റ ശേഷമാണ് മഴു വിപണിയിൽ ഇറക്കാനുള്ള ജേക്കബ് തോമസിന്റെ തീരുമാനം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആറന്മുള കണ്ണാടി പോലെ പരശുരാമന്റെ മഴുവും കേരളത്തിന്റെ തനത് ഉൽപ്പന്നമാക്കി വിൽക്കാൻ ശ്രമം. ഓൺലൈൻ വിപണിയും ലക്ഷ്യം. 3 വയസ്സുകാരൻ കായലിൽ വീണു മരിച്ചു. കിഴക്കേ കല്ലട കിരൺ നിവാസിൽ ജോൺസൺ സോഫിയ ദമ്പതികളുടെ ഇളയ മകൻ ആൽവിഷാണ് മരിച്ചത്. വീടിന് പുറത്തിറങ്ങിയ അൽവിഷ് കാൽ വഴുതി വീടിന് സമീപത്തെ കായലിൽ വീഴുകയായിരുന്നു. പരീക്ഷയ്ക്ക് പഠിക്കാൻ പോലും സമയമില്ലെന്ന പരാതിയുമായി കോളേജ് വിദ്യാർത്ഥികൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ PG വിദ്യാർത്ഥികൾ ആശങ്കയിൽ. 50% പോലും പാഠഭാഗങ്ങൾ തീരാതെ വഴിപാട് പോലെ പരീക്ഷ നടത്തുകയാണെന്നും ആരോപണം. മണ്ണിടിച്ചിലിനെ തുടർന്ന് കോന്നിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന പൊന്തനാംകുഴി നിവാസികൾ ദുരിതത്തിൽ. ക്യാമ്പിൽ കഴിയുന്നവർക്ക് ദുരിതാശ്വാസ സഹായമോ വാസയോഗ്യമായ ഭൂമിയോ നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നും ആരോപണം. ടൂറിസം സീസൺ അടുത്തതോടെ കൊച്ചിയിലേക്ക് ആഡംബര കപ്പലുകൾ എത്തിത്തുടങ്ങി. കൊച്ചിയിൽ നിന്ന് മാലിദ്വീപിലേക്കുള്ള ആഡംബര യാത്ര ഒരുക്കി കോസ്റ്റ് വിക്ടോറിയ ആണ് കൊച്ചി തീരമടുത്തത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ മോടി കൂട്ടി മുട്ടം പഞ്ചായത്തിലെ മലങ്കര റിവർ ബേസ്ഡ് ടൂറിസം കേന്ദ്രം. മലങ്കര ഡാമിന്റെ തീരം മനോഹരമാക്കി സഞ്ചാരികളെ ആകർഷിക്കുകയാണ് പദ്ധതിയിലൂടെ ടൂറിസം വകുപ്പ് ലക്ഷ്യമിടുന്നത്. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ ആനത്തലവട്ടം കൊച്ചുപാലത്തിന് സമീപം ഇടറോഡ് നിർമ്മാണത്തിൽ അപാകതയെന്ന് ആരോപണം. പ്രദേശവാസികൾ പ്രതിഷേധിച്ചതോടെ പണി പാതിവഴിയിൽ ഉപേക്ഷിച്ചു. പഞ്ചായത്തിനെതിരെ പ്രതിഷേധം ശക്തം. കൊട്ടാരക്കര ഹരിത കേരളത്തിന്റെ ഭാഗമായുള്ള പുലമൺ തോട് നവീകരണം മുടങ്ങി. മീൻപിടിപ്പാറ മുതൽ കല്ലടയാറ്റിലെ അന്തമൺ വരെ നീളുന്ന പദ്ധതി എങ്ങുമെത്താതെ മുടങ്ങിയതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ. വനത്തിനുള്ളിൽ ഈർപ്പം നിലനിർത്താൻ അരുവികൾക്ക് കുറുകെ വനം വകുപ്പ് ഗല്ലി പ്ലഗ്ഗിംഗ് നടത്തുന്നതിനെതിരെ മാങ്കുളം ഇരിപ്പാറ നിവാസികൾ. മഴക്കാലത്ത് കൽക്കെട്ടുകൾ തകർന്ന് മലവെള്ളപ്പാച്ചിലുണ്ടാകുമെന്ന് ആശങ്ക. 2 തവണ നടപ്പാക്കിയ പദ്ധതി പരാജയമാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും നടപ്പിലാക്കുന്നത് പണം തട്ടാനാണെന്നും ആരോപണം. പാതിവഴിയിൽ നവീകരണം നിലച്ച പട്ടാമ്പി പുലാമന്തോൾ റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യം. പൊടിശല്യം മൂലം റോഡിലൂടെ യാത്ര ചെയ്യാനാകാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ.
ഇടുക്കി കല്ലാർകുട്ടി മാങ്കടവ് റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള വഴിവിളക്കുകൾ തെളിയുന്നില്ലെന്ന് പരാതി. വഴിവിളക്കുകൾ തെളിയാതായതോടെ കല്ലാർകുട്ടി മാങ്കടവ് റോഡിലൂടെയുള്ള രാത്രികാല യാത്ര ദുഷ്കരമായി. കുറ്റ്യാടിയിലെ താലൂക്ക് ആശുപത്രിയിൽ സൗമ്യം ഹെൽത്ത് ചെക്കപ്പിന് തുടക്കമായി. സ്വകാര്യ ലാബുകളിൽ വലിയ ചെലവ് വരുന്ന ഹെൽത്ത് ചെക്കപ്പുകൾ മിതമായ നിരക്കിലാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. സഹപാഠിയുടെ അച്ഛന് ചികിത്സാ സഹായം നൽകാൻ തട്ടുകട നടത്തി കുട്ടികൾ. കൊല്ലം കുഴിത്തുറ ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെയും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിലാണ് സഹപാഠിയെ സഹായിക്കാൻ ഭക്ഷണശാല ആരംഭിച്ചത്. കൊച്ചിയിൽ നടക്കുന്ന ഭക്ഷ്യ മത്സ്യ കാർഷിക മേള ശ്രദ്ധേയമാകുന്നു. മീൻ വിഭവങ്ങൾ ആസ്വദിക്കുന്നതിനൊപ്പം കാർഷിക മേഖലയെക്കുറിച്ച് പുതിയ അറിവ് നേടുന്നതിനും മേള സഹായകരമാണെന്ന് സന്ദർശകർ. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമാണ് മേള സംഘടിപ്പിച്ചത്. കോട്ടൂർ MKM ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വേവ്സ് എന്ന പേരിൽ റേഡിയോ പ്രവർത്തനം തുടങ്ങി. സ്കൂളിലെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് സ്കൂൾ വേവ്സ് ചാനലിന്റെ ലക്ഷ്യം. ഇടുക്കി പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ വീട്ടമ്മമാരുടെ ബീൻസ് കൃഷിയിൽ 100 മേനി വിജയം. ഒരു കൂട്ടം വീട്ടമ്മമാരാണ് മലമുകളിൽ ജൈവ കൃഷിയിൽ വിജയഗാഥ രചിച്ചത്. വന്യമൃഗശല്യത്തോടും പ്രതികൂല കാലാവസ്ഥയും മറികടന്നാണ് മികച്ച വിജയം നേടിയത്. ജൈവ പച്ചക്കറി കൃഷിക്ക് പേരുകേട്ട കോതമംഗലത്തെ പൈമറ്റം ഗവൺമെന്റ് UP സ്കൂളിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായി കരനൽ കൃഷി ആരംഭിച്ചു. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട്ട് 28 മുതൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രചാരണം സജീവം. പരിസ്ഥിതി സൗഹൃദ മാർഗങ്ങളാണ് പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത്. 28 വർഷത്തിന് ശേഷമാണ് കലോത്സവം കാസർഗോഡ് ജില്ലയിലെത്തുന്നത്. ബാലുശ്ശേരി ഉപജില്ലാ കലോത്സവം വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും സമ്മാനിച്ചത് വേറിട്ട കാഴ്ച. വേദികൾക്കെല്ലാം മഹാത്മജിയുമായി ബന്ധപ്പെട്ട പേരുകളും പൂർണ്ണമായും ഹരിത പ്രോട്ടോക്കോളും ജനകീയ പങ്കാളിത്തവും കൊണ്ട് 3 ദിവസത്തെ കലാമേള വേറിട്ടതായി. മൂന്നാമത് സംസ്ഥാന ടെക്നിക്കൽ ശാസ്ത്ര സാങ്കേതിക മേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയതിന്റെ സന്തോഷത്തിൽ അടിമാലി സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂൾ. കണ്ണൂരിൽ നടന്ന മേളയിൽ സ്കൂൾ ഒന്നാമതെത്തി. 52 പോയിന്റ് നേടി. കൽപ്പാത്തി അഗ്രഹാര വീഥികളെ ഭക്തി നിർഭരമാക്കി രഥപ്രയാണം തുടരുന്നു. മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നുള്ള രഥം കൂടി പ്രയാണത്തിൽ പങ്കുചേർന്നു. ഇതോടെ 4 രഥങ്ങളാകും കൽപ്പാത്തിയിൽ പ്രയാണം നടത്തുക. തിരുവനന്തപുരത്ത് ഗർഭിണി പൂച്ചയെ കെട്ടിത്തൂക്കിക്കൊന്ന വാർത്തയ്ക്ക് പിന്നാലെ കാസർഗോഡ് ജില്ലയിലും ക്രൂരത. കുമ്പടാഞ്ചയിൽ 2 കീരികളെ കെട്ടിത്തൂക്കിക്കൊന്ന നിലയിൽ കണ്ടെത്തി. മാർപ്പിനടുക്ക ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള അക്കേഷ്യ മരത്തിലാണ് കെട്ടിത്തൂക്കിയത്. വിധിയിൽ വ്യക്തത വരുന്നതുവരെ ശബരിമലയിൽ യുവതീ പ്രവേശനം വേണ്ടെന്ന് CPM. പ്രവേശന ആവശ്യവുമായി യുവതികൾ മുന്നോട്ട് വന്നാൽ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെതാണ് വിലയിരുത്തൽ. ഇപ്പോൾ വളർന്ന ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെതാണോ ഈ തീരുമാനം, ഈ നിർദ്ദേശം? നേരത്തെ സുപ്രീംകോടതി വിധി വന്ന 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് CPMന്റെ പ്രതികരണം വരുന്നത്. ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ലെങ്കിൽ പോലും CPM സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നുള്ള ധാരണ പ്രകാരമാണ് സുപ്രീംകോടതി വിധിയിൽ വ്യക്തത വരട്ടെ, വ്യക്തത വരും വരെ കാത്തിരിക്കണം, എടുത്തുചാടിയുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലെന്ന നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാരിന് CPM നൽകുന്നത്. ഇതിന് മുഖ്യമന്ത്രി സ്വീകരിച്ച അതേ നിലപാട്, വിധിയിൽ വ്യക്തതയില്ല, സുപ്രീംകോടതിയിൽ പോലും ഇക്കാര്യത്തിൽ അഭിപ്രായ ഐക്യം ബെഞ്ചിൽ പോലും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വ്യക്തത വരും വരെ കാത്തിരിക്കാനാണ് CPMന്റെയും തീരുമാനം. അതിനു മുമ്പ് ആരെങ്കിലും ശബരിമലയിൽ പോകാൻ യുവതികൾ എത്തിയാൽ അവർ ഈ വ്യക്തതയുമായി വരട്ടെ, കോടതിയുടെ ഉത്തരവുമായി വരട്ടെ, അപ്പോൾ അക്കാര്യത്തിൽ ആലോചിക്കാം. അതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരെയും ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകില്ല. അതേസമയം തന്നെ സുപ്രീംകോടതി ആദ്യ ഉത്തരവനുസരിച്ച് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം വേണമെന്ന പഴയ നിലപാടിൽ പാർട്ടി ഉറച്ചുനിൽക്കുകയും ചെയ്യും. ആ നിലപാടിൽ മാറ്റം വരുത്തില്ല, കാരണം അത് ലിംഗസമത്വത്തിന്റെ പ്രശ്നമാണ്. ഇപ്പോൾ വിധിയിൽ വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരം നിലപാടിലേക്ക് CPM എത്തിച്ചേർന്നത്. മന്ത്രി AK ബാലനും അക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തു.
തൃശൂർ ഇരിങ്ങാലക്കുടയിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഈസ്റ്റ് കോമ്പാറയിൽ കൂനൻ പോൾസന്റെ ഭാര്യ ആലീസിനെയാണ് ഇന്നലെ വൈകിട്ട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ ആലീസിന്റെ വീട്ടിൽ എത്തിയവരെല്ലാം പോലീസ് നിരീക്ഷണത്തിലാണ്. മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി വിഷ്ണു സോമസുന്ദരത്തിന്റെ വീട്ടിൽ നിന്ന് കേരള സർവകലാശാലയുടെ മാർക്ക് ലിസ്റ്റ് പിടിച്ചെടുത്തു. DRI നടത്തിയ പരിശോധനയിലാണ് മാർക്ക് ലിസ്റ്റ് കണ്ടെത്തിയത്. സീലുകൾ പതിപ്പിച്ച മാർക്ക് ലിസ്റ്റാണ് കണ്ടെത്തിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ വിഷ്ണു സോമസുന്ദരം ഒളിവിലാണിപ്പോൾ. പാലാരിവട്ടം അഴിമതിക്കേസിൽ ആരോപണ വിധേയനായ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ ഉടമസ്ഥതയിലുള്ള പത്രത്തിന് 10 കോടി ലഭിച്ചിട്ടുണ്ടെന്ന് വിജിലൻസ്. ഹൈക്കോടതിയിലാണ് വിജിലൻസ് ഇക്കാര്യം അറിയിച്ചത്. വിജിലൻസിന്റെ കീഴിൽ മാത്രം വരുന്ന കേസല്ലെന്ന് കോടതി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും കക്ഷി ചേർക്കണം. കേസ് പരിഗണിക്കുന്നത് ബുധനാഴ്ചത്തേക്ക് മാറ്റി. വധശ്രമ കേസിൽ ഒരാൾ കൊട്ടാരക്കര പോലീസിന്റെ പിടിയിൽ. വെട്ടിക്കവല സ്വദേശി ഗോപകുമാറാണ് പിടിയിലായത്. അനൂപ് എന്നയാളെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. വസ്തുതർക്കത്തെ തുടർന്നുണ്ടായ വാക്കേറ്റമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. കോഴിക്കോട് കുന്ദമംഗലത്ത് കിണറ്റിൽ അമ്മയെയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ. കീഴരിയൂർ സ്വദേശി നിജിനെയും 8 മാസം പ്രായമുള്ള കുഞ്ഞുമാണ് മരിച്ചത്. ഇരുവരെയും ഭർത്താവും കുടുംബവും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. കാട് പൂക്കുന്ന നേരം എന്ന സിനിമയിൽ മാവോയിസ്റ്റ് UAPA വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുന്ന രംഗം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത പോലീസുകാരന് മെമ്മോ. ജില്ലാ പോലീസ് മേധാവി AV ജോർജാണ് മെമ്മോ നൽകിയത്. സിറ്റി കൺട്രോൾ റൂമിൽ ജോലി ചെയ്യുന്ന ഉമേഷ് വള്ളിക്കുന്നിനാണ് മെമ്മോ ലഭിച്ചത്. പോലീസിന്റെ നടപടിക്കെതിരെ കാട് പൂക്കുന്ന നേരം ചിത്രത്തിന്റെ സംവിധായകൻ ഡോക്ടർ ബിജു രംഗത്തെത്തി. കോഴിക്കോട് കുന്ദമംഗലത്ത് 1000 ലിറ്റർ വ്യാജ കള്ള് പിടികൂടി. കരന്തൂർ കൊളായിത്താഴം അശോകന്റെ വീട് പരിസരത്തു നിന്നാണ് പിടികൂടിയത്. എക്സൈസ് പ്രത്യേക സംഘമാണ് റെയ്ഡ് നടത്തിയത്. ഇനി സ്പോർട്സ് വാർത്തകൾ നോക്കാം. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് നാളെ ട്രാക്ക് ഉണരും. അത്ലറ്റിക് മീറ്റിന് സജ്ജമായി കണ്ണൂർ. വിവിധ ജില്ലകളിൽ നിന്നുള്ള കായിക താരങ്ങൾ എത്തിത്തുടങ്ങി. മേളയ്ക്ക് മുന്നോടിയായി നഗരത്തിൽ വിളംബര ഘോഷയാത്ര നടത്തും. 95 ഇനങ്ങളിലായി മാറ്റുരയ്ക്കുന്നത് 2000 കായിക പ്രതിഭകൾ. സീനിയർ ആൺകുട്ടികളുടെ 3000 മീറ്റർ ഓട്ട മത്സരത്തോടെ മേളയ്ക്ക് തുടക്കമാകും. ആദ്യ ദിനം മാത്രം 18 ഫൈനലുകൾ. മേള നടക്കുന്നത് കണ്ണൂർ സർവകലാശാലയിലെ മങ്ങാട്ടുപറമ്പിലെ സിന്തറ്റിക് ട്രാക്കിൽ. അറുപത്തിമൂന്നാം സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന്റെ ഊട്ടുപുര പാലുകാച്ചൽ ചടങ്ങ് നടന്നു. കല്യാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് EP ഓമനെയാണ് ഉദ്ഘാടനം ചെയ്തത്. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണത്തെ കായിക താരങ്ങൾക്ക് ഭക്ഷണമൊരുക്കുന്നത്. സ്കൂൾ കായികമേളയ്ക്ക് മികച്ച തരത്തിലാണ് ഗ്രൗണ്ട് ഒരുക്കിയതെന്ന് മേഴ്സിക്കുട്ടൻ. അപകടങ്ങൾ ഒഴിവാക്കാനുള്ള എല്ലാ മുൻകരുതലും എടുത്തിട്ടുണ്ടെന്നും സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് മേഴ്സിക്കുട്ടൻ News 18 പറഞ്ഞു. സംസ്ഥാനത്ത് സ്വർണവിലയിൽ നേരിയ കുറവ്. പവന് 80 രൂപ കുറഞ്ഞ് 28,440 രൂപ. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 3,555 വ്യാപാരം. ഇനി ദേശീയ വാർത്തകൾ. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് ശിവസേന. NCP കോൺഗ്രസ് പാർട്ടികൾ നാളെ ഗവർണറെ കാണും. സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി 3 പാർട്ടികളും പൊതു മിനിമം പരിപാടിക്ക് രൂപം നൽകിയിരുന്നു. രാഷ്ട്രീയത്തിലും ക്രിക്കറ്റിലും എന്തും സംഭവിക്കാമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ചിലപ്പോൾ മത്സരം തോറ്റെന്ന് തോന്നും, പക്ഷേ ഏത് സാഹചര്യത്തിലും കളി മാറും. മഹാരാഷ്ട്രയിൽ ആരുടെ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് അറിയില്ലെന്നും ഗഡ്കരി. മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തിന്റെ ജാമ്യാപേക്ഷയിൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് വിധി പറയും. അറസ്റ്റ് രാഷ്ട്രീയ പകപോക്കലാണെന്നും ജനപിന്തുണ ഇല്ലാതാക്കാനുമാണെന്നാണ് ചിദംബരത്തിന്റെ വാദം. അഴിമതിക്കേസിൽ പി ചിദംബരത്തിന്റെ സിബിഐ കസ്റ്റഡിയിലെടുത്തത് August 21. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി സർവകക്ഷി യോഗം വിളിച്ച് ലോക്സഭാ സ്പീക്കർ. ഈ മാസം 17 സർവകക്ഷി യോഗം ചേരും. ശീതകാല സമ്മേളനം ആരംഭിക്കുന്നത് 18. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് ഇന്ന് അവസാന പ്രവൃത്തി ദിവസം. വൈകുന്നേരം സുപ്രീംകോടതി അങ്കണത്തിൽ യാത്രയയപ്പ് നൽകും. വിരമിക്കുന്നത് അയോധ്യ, ശബരിമല, സ്ത്രീ പ്രവേശനം അടക്കമുള്ള സുപ്രധാന ഉത്തരവുകൾ പുറപ്പെടുവിച്ച ശേഷം.
മറാത്തി ഗായിക്ക ഗീത മാലി വാഹനാപകടത്തിൽ മരിച്ചു. മുംബൈ ആഗ്ര ദേശീയപാതയിലായിരുന്നു അപകടം. ഗീതയുടെ ഭർത്താവിന് ഗുരുതര പരിക്ക്. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടം. യു എസ് സന്ദർശനം കഴിഞ്ഞ് സ്വദേശമായ നാസിക്കിലേക്ക് പോകുന്നതിനിടെ. ശ്വാസ തടസ്സത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ഗായിക ലതാ മങ്കേഷ്കറിന്റെ നില മെച്ചപ്പെട്ടു. ആരോഗ്യസ്ഥിതി സാധാരണ നിലയിലായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ലതാ മങ്കേഷ്കർ ചികിത്സയിൽ കഴിയുന്നത് മുംബൈയിലെ ബ്രിഡ്ജ് കാൻഡി ആശുപത്രിയിൽ. ഡൽഹിയിൽ വീണ്ടും വായു മലിനീകരണം ശക്തം. സ്കൂളുകൾക്ക് ഇന്നും അവധി. വ്യവസായശാലകൾക്കുള്ള നിയന്ത്രണം തുടരും. പലയിടത്തും വായു നിലവാര സൂചിക 500 മുകളിലാണ്. ഇനി വിദേശ വാർത്തകൾ. ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവന രംഗത്ത് കൂടുതൽ നിക്ഷേപം നടത്തുന്നതിലൂടെ രാജ്യങ്ങളുടെ ആഭ്യന്തര വളർച്ചാ നിരക്ക് വർദ്ധിപ്പിക്കാം. ആഗോള സാമ്പത്തിക മാന്ദ്യം നേരിടാൻ കൂടുതൽ ഫലപ്രദമായ നടപടികൾ ഉണ്ടാവണമെന്നും ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീവ്രവാദത്തിന്റെ ഡി എൻ എ പാകിസ്ഥാനിൽ വേരുകളാഴ്ത്തിയെന്ന് ഇന്ത്യ. പാരീസിൽ നടക്കുന്ന യുനെസ്കോ ജനറൽ സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ വിമർശനം. കടക്കണിയിലായ സമ്പദ്വ്യവസ്ഥ, തീവ്രവാദം, യാഥാസ്ഥിതിക സമൂഹം എന്നിവ പാകിസ്ഥാനെ പരാജിത രാജ്യമാക്കിയെന്നും ഇന്ത്യ. വിമർശനം ഉന്നയിച്ചത് യുനെസ്കോ യോഗത്തിൽ ഇന്ത്യ നയിച്ച അനന്യ അഗർവാൾ. ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകൾക്കായി യു എസ് ഉദ്യോഗസ്ഥ സംഘം അടുത്തയാഴ്ച ഇന്ത്യയിലേക്ക്. വ്യാപാര മേഖലയിലെ സഹകരണം ശക്തമാക്കാനും പ്രതിസന്ധികൾ ഒഴിവാക്കാനും ചർച്ചകൾ. സന്ദർശനം കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ യു എസ് സന്ദർശനത്തിന് പിന്നാലെ. അമേരിക്കൻ സംസ്ഥാനമായ കാലിഫോർണിയയിൽ സ്കൂളിലുണ്ടായ വെടിവെപ്പിൽ 2 കൊല്ലപ്പെട്ടു, 3 പരിക്ക്. സ്കൂളിലെ വിദ്യാർത്ഥിയാണ് വെടിയുതിർത്തത്. അക്രമി പോലീസ് കസ്റ്റഡി. ഇന്തോനേഷ്യയിലെ മലൂക്ക് പ്രവിശ്യയിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തി. പ്രഭവ കേന്ദ്രം ഇന്തോനേഷ്യയിലെ ടൊർണേറ്റ് ദ്വീപിൽ നിന്ന് 140 കിലോമീറ്റർ അകലെ. കനത്ത നാശനഷ്ടമുണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഹോങ്കോങ്ങിൽ ജനകീയ പ്രക്ഷോഭം ശക്തമായി തുടരുന്നു. ഒരാൾ കൂടി കൊല്ലപ്പെട്ടു. കുറ്റവാളികളെ വിചാരണയ്ക്കായി ചൈനയ്ക്ക് കൈമാറാനുള്ള ബില്ലിനെതിരെയാണ് രാജ്യത്ത് പ്രതിഷേധം തുടങ്ങിയത്. ബിൽ പിൻവലിച്ചെങ്കിലും പോലീസ് ക്രൂരതയെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. പലസ്തീനിലും ഗാസയിലും വ്യോമാക്രമണം രൂക്ഷമാക്കി ഇസ്രയേൽ. 2 നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 34 പേർ, പരിക്കേറ്റത് 63 പേർക്ക്. ഇസ്ലാമിക് ജിഹാദിന്റെ നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ. അമേരിക്കൻ മുൻ വൈസ് പ്രസിഡന്റ് ജോ ബൈഡന് നേരെ രൂക്ഷ വിമർശനവുമായി ഉത്തരകൊറിയ. അധികാരത്തിനായി ആർത്തിയുള്ള പേ പിടിച്ച നായയാണ് ബൈഡൻ. ബൈഡനെ തല്ലിക്കൊല്ലുകയാണ് വേണ്ടത്. രാജ്യത്തെ പരമോന്നത ഭരണ സംവിധാനത്തെ ആരു വിമർശിച്ചാലും തക്കതായ മറുപടി നൽകുമെന്നും ഉത്തരകൊറിയ.